നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മികച്ച പോളിംഗ് തുടരുന്നു. വർക്കല നിയോജക മണ്ഡലത്തിൽ ഇതിനോടകം 50% പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു. മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ അതിരാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു. വർക്കല നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി വി ജോയ് പെരുങ്കുഴി BPUP സ്കൂളിൽ തന്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് LDF തുടർഭരണമുണ്ടാകുമെന്നും വർക്കലയും LDFനെ തുണയ്ക്കുമെന്നുമുള്ള ശുഭപ്രതീക്ഷയിലാണെന്നും അഡ്വക്കേറ്റ് വി ജോയ് പറഞ്ഞു. ഞാൻ രാവിലെ എന്റെ ബൂത്ത് പെരുങ്കുഴി BPUP സ്കൂളാണ് രാവിലെ വോട്ട് ചെയ്തു. ഇപ്പോ വിവിധ ബൂത്തുകൾ സന്ദർശിച്ചിട്ട് വരികയാണ്. നിശ്ചയമായിട്ടും LDF ജയിക്കും. അതെ, കേരളത്തിലെ തുടർഭരണം വരും. വർക്കലയിലും LDF ജയിക്കും. അതാണ് പൊതു ഒരു ട്രെൻഡ് മനസ്സിലാകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ഒന്നുമില്ല. സംസ്ഥാന ഗവൺമെൻറ്റിന് യാതൊരുവിധ നെഗറ്റീവും ഇല്ല. ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിയ സർക്കാരാണത്. അത് ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തന്നെ ജയിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ അതെ പ്രതീക്ഷ. വർക്കല നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി AJSRM രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. മണ്ഡലത്തിലെ വടശ്ശേരിക്കോണം ശ്രീനാരായണപുരം സ്കൂളിലാണ് സ്ഥാനാർത്ഥി വോട്ട് രേഖപ്പെടുത്തിയത്. മികച്ച തെരഞ്ഞെടുപ്പ് പ്രചരണം കാഴ്ചവെക്കാനായെന്നും അത് വോട്ടിൽ പ്രതിഫലിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും AJSRM പറഞ്ഞു. രാവിലെ വടശ്ശേരിക്കോണം ശ്രീനാരായണപുരം സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. വർക്കല മണ്ഡലത്തിലെ 197 ബൂത്തുകളിലേക്കും യാത്ര ആരംഭിക്കുകയാണ്. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് തികഞ്ഞ ശുഭ പ്രതീക്ഷയിലാണ്. വളരെ ശക്തമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കാൻ കഴിഞ്ഞത് എന്ന് വിശ്വസിക്കുന്നു. വർക്കല നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി BRM ഷെഫീറും വോട്ട് രേഖപ്പെടുത്തി. വർക്കലയിൽ അട്ടിമറി നടക്കുമെന്നും മണ്ഡലം ഇക്കുറി UDFനെ തുണയ്ക്കുമെന്ന ആത്മവിശ്വാസത്തിലാണെന്നും BRM ഷെഫീർ പറഞ്ഞു. വർക്കല നിയോജക മണ്ഡലത്തിലെ രാവിലെ മുതൽ കനത്ത പോളിംഗ് ആണ്. തീരദേശ മേഖലയിലും തൊഴിലാളി മേഖലകളിലും നഗരമേഖലകളിലും ഒരുപോലെ വലിയ മുന്നേറ്റം കാണുന്നുണ്ട്. പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കൃത്യമായി തന്നെ പ്രവർത്തകരുടെ പങ്കാളിത്തവും ജനബാഹുല്യവും കാണുന്നുണ്ട്. വലിയ വിജയപ്രതീക്ഷയിലാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, വർക്കല മണ്ഡലത്തിൽ അട്ടിമറി നടക്കിരിക്കും. UDF നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കും, ഒരു സംശയം വേണ്ട. കാരണം അത്രയേറെ ആവേശത്തിലാണ് പ്രവർത്തകരും നേതാക്കന്മാരും സാധാരണ ജനങ്ങളും. വലിയ പ്രതീക്ഷയിലാണ്. സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വിവിധ ബൂത്തുകൾ സന്ദർശിച്ചു. HP ന്യൂസ്, വർക്കല.